എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SSLC ജ്യോഗ്രഫിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനം എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഹ്യൂമൻ റിസോഴ്സസിന്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ഇങ്ങനെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടും വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, അത് കാണുക. ഇനി ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അഥവാ ഗുണപരമായ സവിശേഷതകൾ, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അഥവാ ഗുണപരമായ സവിശേഷതകൾ, ഇതിനെ രണ്ടിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഗുണപരമായ സവിശേഷതകളെ വീണ്ടും നാല് ഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, ജനസംഖ്യ വലിപ്പം അഥവാ പോപ്പുലേഷൻ സൈസ് ആണ്, സൈസ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത. ജനസംഖ്യ വളർച്ച, അതായത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യ ഘടന അഥവാ പോപ്പുലേഷൻ സ്ട്രക്ചർ, ഇങ്ങനെ നാല് ഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഇത് ഓരോന്നിനെയും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ചാപ്റ്ററിൽ. ഇതിനെ ഓരോന്നിനെയും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്, ജനസംഖ്യാ വലിപ്പം, സൈസ് ഓഫ് പോപ്പുലേഷൻ. എന്താണ് ഒരു രാജ്യത്തിന്റെ ജനസംഖ്യാ വലിപ്പം എന്ന് പറയുന്നത്? ആ വലിപ്പം എന്ന് ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് അവിടുത്തെ ജനസംഖ്യന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണത്, മനസ്സിലായോ? അപ്പം ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിംഗ് ഇൻ എ കൺട്രി അറ്റ് എ പർട്ടിക്കുലർ ടൈം എന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിംഗ് ഇൻ എ കൺട്രി അറ്റ് എ പർട്ടിക്കുലർ ടൈം ആണ്. അവിടെ നമുക്ക് ജനസംഖ്യ ഉണ്ട്, അതിലെ എണ്ണത്തിൽ മാറ്റം വരുന്നതുണ്ട്, ഘടനാപരമായിട്ടുള്ള സവിശേഷതകളിൽ മാറ്റമുണ്ട്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം എന്ന്. ജനസംഖ്യ, അതിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് അനലൈസസ് ദ പോപ്പുലേഷൻ, ദ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് സൈസ്, ഇറ്റ്സ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് എക്സെട്ര. ദാറ്റ് ഈസ് ഡെമോഗ്രഫി. അപ്പൊ ഇനി ഡെമോഗ്രഫി എന്താണെന്ന് അറിഞ്ഞു. നമ്മൾ ഓരോ രാജ്യവും എന്ത് ചെയ്യുന്നറിയോ, ഓരോ നിശ്ചിത ഇടവേളകളിൽ ആ രാജ്യത്തിലെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, അല്ലെ, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയവയൊക്കെ കണക്കെടുക്കുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നമുക്ക് അതിനെന്താ പറയുന്നതെന്ന് അറിയോ, ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന, അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ്, കനേഷുമാരി എന്നൊക്കെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. കനേഷുമാരി അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ്, ജനസംഖ്യാ കണക്കെടുപ്പ്. ഇപ്പൊ ഓരോ രാജ്യത്തിന്റെ എന്തുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ എണ്ണം എത്രയാണ്, പ്രായം, അവരുടെ ഓരോരുത്തരുടെയും പ്രായം, ലിംഗം എന്നൊക്കെയുള്ള കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ സെൻസസിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓഫീസാണ് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ്. ദാറ്റ് ഈസ് ദ ഓഫീസ് ഓഫ് ദ പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. കേട്ടോ, ദ ആക്ടിവിറ്റീസ് ആർ സ്പിയർഹെഡഡ് ബൈ ദ ഓഫീസ് ഓഫ് ദ പോപ്പുലേഷൻ രജിസ്ട്രാർ ആൻഡ് ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ്. ഇന്ത്യയിൽ നമുക്കറിയാം ഓരോ 10 വർഷം കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, സെൻസസ് എടുക്കുന്നത്. 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് കണക്കെടുപ്പ് നടക്കുന്നത്, ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ ഇത് തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ,
1881 പത്ത് വർഷത്തിലൊരിക്കലായിട്ട് ഈ പോപ്പുലേഷൻ സെൻസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് നമുക്ക് സെൻസസ് വന്നിട്ടുള്ളത് 2011 മാർച്ച് 1 ആ സമയത്ത് നമ്മളെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 121 കോടിയാണ്. 21.02 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് കേട്ടോ. 121.02 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്, അതായത് 2011 മാർച്ചിലെ കണക്കെടുപ്പ് പ്രകാരം. അതിൽ 58.65 കോടി ആരാണ്? സ്ത്രീകൾ. 62.317 കോടി പുരുഷന്മാരുമാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ പോപ്പുലേഷൻ സെൻസസ് ഓരോ 10 വർഷവും കൂടുമ്പോഴും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുക്കാൻ കണക്കെടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? 2021 ഓക്കെ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഈ ജനസംഖ്യാ പഠനം നടത്തുന്നത്? എന്തിനാണ് ജനസംഖ്യാ പഠനം? വൈ ആർ ദ പോപ്പുലേഷൻ സ്റ്റഡീസ് കണ്ടക്റ്റഡ് എന്നാണ്. എന്തിനാണ് നമ്മൾ ജനസംഖ്യാ പഠനം നടത്തുന്നത്? അപ്പൊ ആ പഠനം നടത്തുന്നതിന് പ്രധാനമായിട്ടും ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മളെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുന്നത് ഈ ജനസംഖ്യാ പഠനത്തിലൂടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കാരണം ഇത്ര ജനങ്ങളുണ്ട്, അവർ ഇത്ര പ്രായക്കാരാണ്, അല്ലെ ഇന്ന ലിംഗക്കാരാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ആർക്ക് സാധിക്കുന്നു? സർക്കാരിന് സാധിക്കുന്നു. ഇതൊന്നും അല്ലാതെ വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ്. ആ ലക്ഷ്യങ്ങളെ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ്, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വൈ എന്തുകൊണ്ടാണ് നമ്മൾ പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ, അതായത് ഓരോ ജനങ്ങളുടെയും ആവശ്യങ്ങൾ എന്താന്ന് കണ്ടെത്താനും അവർക്ക് പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും എന്ന് പറഞ്ഞു. കൂടാതെ എന്നും പറഞ്ഞിട്ട് എന്തെഴുതണം? രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാം, അതായത് എത്ര ആൾക്കാര് തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്നറിയാൻ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയാൻ, അല്ലെ അവരുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ, ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുക, സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കാൻ, ഇതൊക്കെയാണ് അതിൻ്റെ മറ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാൻ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയാൻ, ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്താൻ, അതുപോലെ സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ. ഇത് ഞാനത് ഇംഗ്ലീഷിൽ ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻ്റ് നീഡ് ഫോർ ദ പോപ്പുലേഷൻ സ്റ്റഡീസ് ഈസ് ദാറ്റ് ഈസ് ടു അസസ് ദ ഡിഫറെൻ്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ടു പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് അക്കോർഡിംഗ്ലി. ടു അസസ് the different needs of the people and to plan activities and programs accordingly. And the other objectives are: inform the availability of human resource in a country, depicts the extent of basic facilities required by the people, quantifies the goods and services required, and determines the socio-economic development policies. സഭയുടെ റിപ്പോർട്ട് പ്രകാരം 2014 ലോക ജനസംഖ്യ 722.4 കോടിയാണെന്നാണ്. ലോക ജനസംഖ്യയിൽ 1/6 ഇന്ത്യക്കാരനാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ത്യക്കാരുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ലോക ജനസംഖ്യയുടെ മൊത്തത്തിൽ 17.5% ഇന്ത്യയിലാണുള്ളത്. എന്നാൽ നമ്മളെക്കാട്ടും മുന്നിലുള്ള പിന്നെ ചൈനയില് ലോക ജനസംഖ്യന്റെ 19.4% ആണ് ഉള്ളത് എന്നാണ്. ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്, രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. ലോക രാജ്യങ്ങളുടെ സ്ഥല വിസ്തൃതി അനുസരിച്ച് നോക്കുന്ന സമയത്ത്, ഇപ്പോ ഏരിയ വെച്ച് നോക്കുന്ന സമയത്ത് 2.4% മാത്രമാണ് എവിടെ ഉള്ളത് എന്നറിയോ? ഇന്ത്യക്കുള്ളത്. പക്ഷെ നമ്മളെ എത്രാം സ്ഥാനമാണ്? 7th സ്ഥാനത്താണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്, അതായത് ചൈനയെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഏരിയ വളരെ കുറവാണെന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പറയേണ്ടത്? ഈ ജനസംഖ്യന്റെ വലിപ്പം എന്നുള്ള ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കണം. നമ്മളെക്കാട്ടും മുന്നേയുള്ള രാജ്യങ്ങളെ നിങ്ങൾക്കറിയാലോ ഏതൊക്കെയാണ്? റഷ്യയാണ് ഏറ്റവും ഫസ്റ്റ്, കാനഡ ഉണ്ട്, ചൈന, USA, ബ്രസീൽ,
ആസ്ട്രേലിയ, പിന്നെ പിന്നെ നമ്മൾ വരുന്നു, ഇന്ത്യ വരുന്നു അല്ലേ? അപ്പോൾ ഏഴാം സ്ഥാനത്താണ് നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം എന്നൊക്കെ അറിയാം. പോപ്പുലേഷനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാം സ്ഥാനത്താണ്. ഫസ്റ്റ് ചൈന, പിന്നെ സെക്കൻഡ് ഇന്ത്യ, അത് കഴിഞ്ഞിട്ട് USA, പിന്നെ ഇന്തോനേഷ്യ, ബ്രസീൽ, അങ്ങനെയുള്ള രാജ്യങ്ങളാണ് പോപ്പുലേഷന്റെ കേസിൽ പറയുന്നത്. ഇനി തൊട്ടടുത്ത പോയിന്റ് ആയിട്ട്, രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടുത്തത് പറയുന്നത്. ഇന്ത്യയിലെ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. നമുക്ക് എല്ലായിടത്തും ഒരേപോലെയുള്ള ജനസാന്ദ്രതയാണോ ഉള്ളത്? അല്ല, എല്ലായിടത്തും വ്യത്യസ്തമായിട്ടുള്ള ജനസാന്ദ്രതയാണ്. വിവിധ സംസ്ഥാനങ്ങളുടെ ജനസാന്ദ്രത വ്യത്യസ്തമാണ് എന്നാണ്. അപ്പം ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് ജൂലൈ 11 UNDP-ന്റെ, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആഹ്വാനം അനുസരിച്ചിട്ട് 1989 മുതലാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് മൂന്നാമത്തെ പോയിന്റ് ആണ്. ജനസംഖ്യ വളർച്ചാ നിരക്കിനെ പറ്റിയിട്ട്, വളർച്ചാ നിരക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ്. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പം ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വർധനവിനാണ് ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ജനസംഖ്യ വളർച്ച വരുന്ന സമയത്ത് നമുക്ക് ഇത്ര ശതമാനം വർദ്ധിച്ചു, ഇത്ര ശതമാനം കുറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 2011 ഒക്കെ ആയപ്പോഴേക്കും അത് എത്രയായിരുന്നറിയോ? 121.02 കോടിയായി ഇന്ത്യയിലെ ജനസംഖ്യ. അതിന്റെ ശതമാന വളർച്ചാ നിരക്ക് പറയുന്ന സമയത്ത് 17.64% വന്നിട്ടുള്ളത്. അപ്പൊ 2001-നും 2011-നും ഇടയിലുള്ള ദശാബ്ദ വളർച്ചാ നിരക്ക് എന്നാ പറയുന്നത് 17.64 എന്നുള്ളത്, 17.64% എന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മൾ ജനസംഖ്യ വളർച്ചാ നിരക്ക്, ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് 1971-നും ശേഷം, അതായത് 1971-ൽ നമ്മൾ പറയുന്നത് എത്രയാണെന്നറിയ? 54.82 കോടിയാണ്. അത് കഴിഞ്ഞ് പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ 68.33, 84.64 അല്ലേ എന്നൊക്കെ വളരെ കുറഞ്ഞ നിരക്കിലാണ്. അപ്പൊ അതിന്റെ ശതമാന വളർച്ചാ നിരക്കിൽ നോക്കൂ, 24.80 ഉള്ളത്, പിന്നീട് 24.66, പിന്നെ 23.87, 21.54, പിന്നെ ലാസ്റ്റ് നമ്മൾ 2011 ആയപ്പോൾ 17.64. അപ്പൊ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു, ആ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ടെൻഡൻസിയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തെന്നറിയോ? ജനസംഖ്യയിൽ വരുന്ന മാറ്റം അല്ലെ, അവിടെ ജനന നിരക്കും മരണ നിരക്കും അവിടെയൊക്കെ. അത് എന്താന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ വികസനത്തിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോപ്പുലേഷൻ അല്ലെ, ജനസംഖ്യ. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളാണ് ജനന നിരക്കും മരണ നിരക്കും കുടിയേറ്റവും. അപ്പം മൂന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്, ജനന നിരക്ക്, മരണ നിരക്ക്, കുടിയേറ്റം. അപ്പൊ എങ്ങനെയാണ് ജനന നിരക്കും മരണ നിരക്കും ഒക്കെ ഇതിൽ മാറ്റം വരുത്തുന്നത്, അല്ലെങ്കിൽ കുടിയേറ്റം എങ്ങനെയാണ് ഇതിൽ മാറ്റം വരുത്തുന്നതെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ജനന നിരക്ക് വർദ്ധിക്കുന്നു, മരണ നിരക്ക് കുറയുന്നു. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ജനസംഖ്യ വർദ്ധിക്കുന്നു. ജനന നിരക്ക് കുറയുകയും മരണ നിരക്ക് കൂടുകയാണെങ്കിൽ ജനസംഖ്യ കുറയുന്നു. ഇത് രണ്ടും തുല്യമാണെങ്കിൽ, ജനന നിരക്കും മരണ നിരക്കും തുല്യമായിട്ട് വരികയാണെങ്കിൽ ജനസംഖ്യയിൽ മാറ്റമില്ല. എന്നാൽ കുടിയേറ്റം അങ്ങനെയല്ല. കുടിയേറ്റം ഒരു പ്രദേശത്ത് ജനസംഖ്യ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഒരു ആളുകൾ, കുറച്ച് ആൾക്കാർ കുടിയേറി പാർക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ജനസംഖ്യ വർദ്ധിക്കുന്നു. എന്നാൽ ഇവർ മറ്റൊരു പ്രദേശത്തേക്ക് പോയി കുടിയേറുന്നു എന്നാണെങ്കിൽ ആ പ്രദേശത്തിന്റെ ജനസംഖ്യ എന്താവുന്നു? ആ കുടിയേറിയ പ്രദേശത്തിന്റെ ജനസംഖ്യ വർദ്ധിക്കുകയും അവർ ഒഴിഞ്ഞുപോയ പ്രദേശത്തിന്റെ ജനസംഖ്യ കുറയുകയല്ലേ ചെയ്യുന്നത്? അപ്പം രണ്ട് തരത്തിലാണ് അത് ബാധിക്കുന്നത്. ഇപ്പൊ കുടിയേറ്റം ഒരു പ്രദേശത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നു, മറ്റൊരു പ്രദേശത്തെ ജനസംഖ്യ കുറയുന്നതിന് കാരണമാകുന്നു. അപ്പൊ ജനന നിരക്കിനെ പറ്റി പറയുന്ന സമയത്ത് ആകെ ജനസംഖ്യയിൽ 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നതാണ് ജനന നിരക്ക് എന്ന് പറയുന്നത്.
ആയിരം പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നുള്ളത് ജനന നിരക്ക്. എന്നാ മരണനിരക്കോ? ആയിരം പേരിൽ എത്ര മരണങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് മരണനിരക്ക് എന്ന് പറയുന്നത്. അപ്പം ജനന നിരക്കും മരണനിരക്കും ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് ആണ്. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ലൈവ് ബേർത്ത്സ് പെർ തൗസൻഡ് ആണ്. ഡെത്ത് റേറ്റോ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ തൗസൻഡ് ആണ്. ഇപ്പൊ മൈഗ്രേഷൻ എന്തായിരുന്നു? ഒരു പ്രദേശത്തു നിന്ന് ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് താമസം മാറുന്നതിനാണ് മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സെറ്റിൽമെന്റ് ഓഫ് എ പീപ്പിൾ ഓഫ് എ റീജിയൻ ഇൻ അനദർ റീജിയൻ. ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് ആളുകൾ താമസം മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? കുടിയേറ്റം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ജനസംഖ്യന്റെ വളർച്ചാ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ജനസംഖ്യ വളർച്ചാ നിരക്ക്, ജനസംഖ്യ പിന്നെ വലുപ്പം, ജനസാന്ദ്രത, ഈ മൂന്ന് പോയിന്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്ത വീഡിയോ ഇനിയും തുടർന്ന് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തുടർന്നുള്ള ബെൽ ബട്ടൺ അമർത്തും.